നന്നായിക്കൂടെ എന്ന സിനിമയെ കുറിച്ച് നമ്മുടെ പ്രതികരണങ്ങൾ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിൻ്റെ കൂടെ ചാനലിനെ ഒന്ന് പരിചയപ്പെടുത്താം. കാരണം ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ രണ്ട് പി എച്ച് ഡി, ഒരു പി എച്ച് ഡി എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈക്കോളജിയിൽ ഒരു പി എച്ച് ഡി, നേഴ്സിംഗ് ഒരു ആസ്പത്രിയുടെ മെഡിക്കൽ കോളേജിന്റെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റാണ്. ഒരു നല്ല കുടുംബിനിയാണ്, വീട്ടമ്മയാണ്. ഈ തിരക്കിനിടയിലാണ് ജാനറ്റിനെ ഇവിടെ പരിചയപ്പെടുത്തേണ്ടത്. ഇങ്ങനെയൊന്നാണ് ഒരു പരിപൂർണ ചലച്ചിത്ര കലാകാരി എന്ന വിശേഷണം മാത്രമാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അവരൊരു ഇതിനപ്പുറം ഒരു സൂപ്പർ മോഡൽ കൂടെയാണ്. പിന്നെ സിനിമയില് കഥ, സംവിധാനം, ആക്ഷൻ ആൻഡ് ആക്ടിംഗ്, ഇറ്റ്സ് നോട്ട് ആക്ഷൻ ആക്ടിംഗ് ആൻഡ് പ്രൊഡക്ഷൻ, എല്ലാം ഒരു റാദർ വി ക്യാൻ സേ ഇറ്റ്സ് എ സിനിമ കമ്പനി. ജാനറ്റ് ഇസ് എ സിനിമ കമ്പനി. ജാനറ്റിനോട് ചോദിക്കാം, ഐ റിക്വസ്റ്റ് ജാനറ്റ് പ്ലീസ് കം ടു ദി പ്ലേസ്. ഞങ്ങളിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ് ജാനറ്റിന്. ഒരു തുടക്കക്കാരിതെല്ലാം ഉണ്ട്, പക്ഷെ എന്നാലും ഈ പേരിങ്ങനെ നന്നായി കൂടെ ഇടാൻ എന്നുള്ളത് എല്ലാവർക്കും കൂടിയാണ്. ആൾക്ക് വേണ്ടി നന്നായി കൂടെ എന്നുള്ള പേര് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം നന്നായി കൂടെ എന്ന് തമാശയ്ക്കാണെങ്കിലും സീരിയസ് ആയിട്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അറിയാതെ ചോദിച്ചു പോകുന്ന ഒരു വാക്കാണ് നന്നായി കൂടെ തന്നെയാണ്. എപ്പോഴും എക്കാലത്തും മറന്നു പോകാത്ത ഒരു വാക്കും അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് നന്നായി കൂടെ എന്നോട് ഞാൻ തന്നെ ഇത് കാണുന്ന ഓരോരുത്തരോടും നിങ്ങൾ പരസ്പരം വീട്ടിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായി കൂടെ എന്ന സിനിമ വഴിയാണ് നന്നായി കൂടെ ഫേമസ് ആയത്. ആക്ച്വലി താങ്ക് യു. ഞാൻ ഈ സിനിമ ആദ്യമായിട്ടാണ് ഇവിടെ സിനിമ കാണാൻ വരുന്നത്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ പ്രൊഡ്യൂസറായിട്ടും എല്ലാം ചെയ്യുന്നു എന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെ ആ പ്രോത്സാഹിപ്പിക്കാനും അങ്ങനെ കണ്ട് വളരെ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ഇവിടെ നടത്താണ് എങ്കിലും ഞാൻ കാണാൻ വേണ്ടി വന്നത്. തീർച്ചയായിട്ടും ഒരു ഇങ്ങനെയുള്ളൊരു വലിയ ബൃഹത്തായ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ പല 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 ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എല്ലാ സപ്പോർട്ടും ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഡോക്ടർക്ക് ഉണ്ടാവും. വളരെ സന്തോഷം ഒരു വലിയൊരു ഇത് കാണാനും പറ്റി. അതിലൂടെ കുറേ ഞാനും മനസ്സിലാക്കി എന്നുള്ളതാണ് ഒരു സിനിമ എങ്ങനെയാണ് കൊണ്ടുവന്നതിൻ്റെ എല്ലാ വശങ്ങളും. എനിക്ക് കൂടുതൽ പറയാനില്ലെങ്കിലും വളരെ അഭിനന്ദിക്കുന്നു. ഇനിയും വലിയ വലിയ സിനിമകൾ ഉണ്ടാക്കാൻ കഴിയട്ടെ. തുടക്കക്കാർക്ക് പ്രോത്സാഹനമാകാനും അവരെ വലിയ വലിയ നിലയിൽ എത്തിക്കാനും കഴിയട്ടെ. പിന്നെ ഇതിലെ പാട്ടുകൾ എന്നെ വളരെയധികം സ്വാധീനിച്ചു. അപ്പം ഞാൻ വിട്ടുപോയി പറയാം, വളരെ നല്ല പാട്ടുകളാണ്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും പ്രോത്സാഹനമായിട്ട് ഉണ്ടായിട്ടും സ്ത്രീ എന്ന നിലയിൽ ഞാൻ എൻ്റെ സപ്പോർട്ടുണ്ട്. ഞാൻ ഈ സിനിമ കണ്ടപ്പോഴും പിന്നെ ജാനറ്റ് എനിക്ക് അതിൻ്റെ സിനിമാസിക്സ് അയച്ചു തന്നപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ ഒരു കുടുംബം, വിവിധ ഭാഷ സംസ്കരണ മത ജാതി ഭേദം ഒന്നുമില്ലാതെ ഒരു കുടുംബം അസന്നഭാവിയിൽ ഒരുപക്ഷെ ഉണ്ടാവില്ല, പക്ഷെ ജാനറ്റ് പറഞ്ഞ മാതിരി ഉണ്ടാവാം. കാരണം നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ക്രമീകരണം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുടുംബങ്ങളൊക്കെ മാറി അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടാവുമായി ഉണ്ടാവട്ടെ എന്നും കൂടെയാണ് ആഗ്രഹം. അതാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. വിരസമില്ലാതെ കാണാൻ കഴിയും. അത് വളരെ നല്ല ഏതാണ്ട് ഒരു മണിക്കൂർ അധികമുള്ള സിനിമ. വിരസമില്ലാതെ നന്നായി ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പോരായ്മകളിലേക്ക് നമ്മൾ വല്ലാതെ പോകുന്നതാണെന്ന് വിരസമില്ലാതെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉദ്ദേശ ശുദ്ധിയെ ബഹുമാനിക്കുന്നു. ഇത്തരമൊരു പ്രധാനപ്പെട്ട പ്രമേയം ഒരുപക്ഷെ വളരെ ഗൗരവമായി വിശേഷിച്ച കലാലയങ്ങളിൽ യൂത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ലഹരി ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ഗൗരവമായി നമ്മൾ സിനിമയിലൂടെ കൈകാര്യം ചെയ്യുന്നു, ചർച്ച ചെയ്യുന്നു എന്നുള്ളതിനെ പൂർണ്ണമായി അഭിനന്ദിക്കുന്നു. ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ നേച്ചർ നിന്നുകൊണ്ടല്ലാതെ ഒരു സാധാരണക്കാർക്ക്
ഇതുവരെ മനുഷ്യര് അതായത് ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെയും സിനിമ എടുക്കാം എടുക്കാം തീരുമാനിച്ചതാണ്. അങ്ങനെ ഉച്ചയ്ക്ക് നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടെ എത്തിയപ്പോൾ ഒരു 15 വൈകി പോയി. അതിന് സിനിമ ഏതെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റി. നല്ല ഡയറക്ഷൻ ആയിരുന്നു. വളരെ സന്തോഷമുണ്ട്. എനിക്ക് മെട്രോ ഫിലിം സൊസൈറ്റിയോടാണ് കൂടുതൽ ഇതിനോട് കടപ്പാട്. കാരണം ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്, റിലീസായി എന്ന് അറിഞ്ഞ് എന്നെ സമീപിക്കുകയും കൃഷ്ണൻ സാറും ജോർജ് സാറും ഇങ്ങനെ മെട്രോ ഫിലിം സൊസൈറ്റി താല്പര്യമുണ്ട് നിങ്ങൾ ചെയ്യുമെന്ന് ചോദിക്കുകയും ചെയ്തു. റിലീസ് മാത്രം ചെയ്തിട്ടുള്ളൂ, നമ്മൾ OTTയിലോ വേറെ എവിടെയും ഇത് ഇട്ടിട്ടില്ല ഈ പടം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എറണാകുളം ഇവിടെ നമുക്കത് സ്ക്രീൻ ചെയ്യാൻ പറ്റുക, കാണുന്ന സിനിമ ആസ്വാദകരായ ഫിലിം എന്തൂസിയാസ്റ്റിക് അത് കണ്ട് അതിനെ വിമർശിക്കുക എന്നുള്ളത് എനിക്ക് കിട്ടിയ ഓസ്കാറാണ്. സോ ഐ എം വെരി താങ്ക്ഫുൾ, ഐ എം വെരി മച്ച് ഇമോഷണൽ നൗ ആക്ച്വലി സ്പീക്കിംഗ്. ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം ഡയറക്ടറെ സംബന്ധിച്ചോളം പരിമിതികളുണ്ട്. ആദ്യത്തെ സിനിമയാണ്, ബഡ്ജറ്റ്, ടൈം, വലിയ വലിയ കാസ്റ്റ് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട്, 7 പുതുമുഖങ്ങൾ ഒരുമിച്ച് ഒരവസരം കൊടുത്ത് അവർ സിനിമയിലൊന്നും അഭിനയിച്ച ആൾക്കാരെ ഇല്ല. അപ്പം അത് എനിക്കൊരു ചാലഞ്ചായിരുന്നു. സംതിങ് ഐ ഷുഡ് ഡു ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് എന്നുള്ളത് കൊണ്ടാണ് 7 പുതുമുഖങ്ങൾ നമ്മളിൽ കൊണ്ടുവന്നത്. അങ്ങനെ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുകയും പഴയ സീനിയർ ആൾക്കാർ ഇതിൽ പങ്കെടുത്തു. ഇതിൻ്റെ ഭാഗമായി അതിൽ ഏറ്റവും സീനിയർ മെജോ ജോസഫ് തന്നെയാണ്. അപ്പോൾ സാർക്ക് ഈ അവസരത്തിൽ എൻ്റെ പേരിലും ദേവിപ്പുഴ നന്ദി പറയണം. സിനിമ ചെയ്യുന്നതാണ് എളുപ്പം ആക്ച്വലി, അതൊരു തിയേറ്ററിലേക്ക് എത്തിക്കുക അതിന് ശേഷം ഉണ്ടാകുന്നു പറയണ്ടല്ലോ. ദേവിപ്പുഴ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്. സോ പുതുമുഖമായിട്ട് അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മളെപ്പോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കാം. എവരി മാസ്റ്റേഴ്സ് സ്റ്റാർട്ട് വിത്ത് എസ് എ ബിഗിനർ. പരിപാടിയുടെ സമാപ്തിയിൽ എത്താണ്. ഇങ്ങനെ ഈ സിനിമയെ പറ്റി ഇവിടെ പ്രദർശനത്തിന്റെ കാര്യം സംസാരിച്ചുകൊണ്ട് ഇന്നത്തെ എനിക്ക് ജാനിന്റെ അടുത്ത് സംസാരിച്ചത് ഞാൻ പറഞ്ഞു, നല്ല സിനിമകളെ മെട്രോ ഫിലിം സൊസൈറ്റി എന്നും സ്വീകരിച്ചിട്ടുണ്ട്, അതോടെ സഹകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു വനിതാ സംരംഭകയുടെ ഒരു പ്രഥമമായ ഒരു ഫീച്ചർ ഫിലിം, അത് മെട്രോ ഫിലിംസ് സൊസൈറ്റി ഒരു ആ ഒരു കാര്യം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത്. നമ്മുടെ മന്ത്രി പ്രോഗ്രാമാണ് ഇവിടെ പ്രദർശന. ഞങ്ങൾ മെട്രോ ഫിലിം സൊസൈറ്റി ഓൾവേസ് നല്ല സിനിമയ്ക്ക് ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവും. അതിപ്പോഴും ഞങ്ങൾ ചാനൽ പറഞ്ഞിരുന്നു, ഇനിയും നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് ഇവിടെ പ്രദർശിപ്പിക്കാനും കാഴ്ചക്കാർക്ക് അത് അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ നിർത്തുന്നു. ഞങ്ങളുടെ സെക്രട്ടറി നന്ദി പ്രകാശിക്കാൻ ഒന്നരക്കോടി മുടക്കി സ്ത്രീകളെ സിനിമാരംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കേരള ഗവൺമെൻറ് വലിയൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിന് 4 സിനിമകൾ ഇതിനകം വന്നിരുന്നു, ഇനിയും വരാൻ പോകും. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ കഥ, തിരക്കഥ, സംവിധാനം, നിർമ്മാണം എല്ലാം ഒരൊറ്റയാൾ പട്ടയാളം പോലെ ഇവിടെ ചെയ്യണം. ആ ഒരു കാര്യം മാത്രം എടുത്തുകൊണ്ടാണ് ഈ സിനിമയിൽ ഇവിടെ പ്രദർശിപ്പിച്ചത്. സിനിമയുടെ ഞങ്ങൾ മെട്രോ ഫിലിം സൊസൈറ്റി പ്രദർശിപ്പിക്കുന്ന സിനിമ വേറെ തരത്തിലുള്ള സിനിമകളാണ് അത് അറിയാം. പക്ഷേ അത്തരം സിനിമകളിലേക്ക് ഒരു ചുവടുവയ്പ്പായിട്ട് ഈ സിനിമയും അടുത്ത സിനിമകൾ ഇനി മാറി വരും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ കാണുന്നു. കാര്യം ഇത്രമാത്രം ഫിലിം ഫെസ്റ്റിവലുകളൊക്കെ പങ്കെടുക്കുകയും ലോക സിനിമകൾ കാണുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പം തന്നെ കേരളത്തിൽ തന്നെ അടുത്ത് തടവ് പോലെ സിനിമകളൊക്കെ വരുന്നത്. ഈ ഫിലിം ഫെസ്റ്റിവലിൽ മാത്രം പങ്കെടുത്താണ് അവർ ഇങ്ങനെ സിനിമകൾ വന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു 10 വർഷം ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഈ IFFK എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ ഇവിടെ ഒരുപാട് സംവിധായകരെയും ഒരുപാട് സിനിമാ പ്രവർത്തകരെയും ഒരുപാട് ആ മേഖലയിൽ ബന്ധപ്പെട്ട ആളുകളെയും വളർത്തിക്കൊണ്ടുവന്നതാണ്. ഇതെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് തന്നെ കേരളത്തിൻ്റെ ഒരു യശസ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലത്തിപ്പോൾ ഇറാൻ പോലുള്ള രാജ്യങ്ങൾ സിനിമയെ കൊണ്ട് ലോകം, നാളത്തെ കേരളം ഒരുപക്ഷെ സിനിമ കൊണ്ട് ലോകം കൂടെ അറിയപ്പെടാൻ ഉള്ള സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പോഴേ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്തരമൊരു പ്രദേശത്ത് പക്ഷെ ഇപ്പോഴും ഇത് ആളുകളുടെ ഒരു
സ്ഥലം തന്നെയാണ് അതിന് സ്ത്രീകളിലേക്ക് കയറി വരുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ജാനറ്റിൻ്റെ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കാനെടുത്തത്. അതിന് വളരെ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും, പിന്നെ ഇത്രയും നേരം ഈ സിനിമ കാണാനും ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ഇവിടെ വന്ന് എല്ലാ ആളുകളും കൂടി നന്ദി പറയുന്നു.